നമസ്കാരം ഈ ആഴ്ചയിലെ ശുഭ ദിനങ്ങൾ നവംബർ ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച വൃശ്ചികമാസം പതിനൊന്നാം തീയതി നക്ഷത്രം പതിനഞ്ച് നാഴിക ഇരുപത്തിമൂന്ന് വിനാഴിക വരെയുണ്ട് പകൽ പന്ത്രണ്ട് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെ അതിനുശേഷം ഉത്രാടമാണ് ചതുർത്ഥി തിഥി ഇരുപത്തിനാല് നാഴിക അമ്പത്തഞ്ച് വിനാഴിക വരെയുണ്ട് അതിനുശേഷം പഞ്ചമിയാണ് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ ഇരുപത്തിയേഴാം തീയതി ശുഭകരമല്ല നവംബർ ഇരുപത്തെട്ടാം തീയതി തിങ്കളാഴ്ച വൃശ്ചികമാസം പന്ത്രണ്ടാം തീയതി ഉത്രാട നക്ഷത്രം ഒമ്പത് നാഴിക അമ്പത്തെട്ട് വിനാഴിക വരെയുണ്ട് പത്ത് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് വരെ കാലത്ത് പഞ്ചമിതിഥി പതിനേഴ് നാഴിക നാൽപ്പത്തൊമ്പത് വിനാഴിക വരെയുണ്ട് ഏഴ് മണി അമ്പത് മിനിറ്റ് മുതൽ ഒമ്പത് മണി അമ്പത്തെട്ട് മിനിറ്റ് വരെയുള്ള ധനുരാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും ഉദ്യോഗപ്രവേശത്തിനും കരാർ ഒപ്പുവയ്ക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവൃത്തികൾക്കും യാത്ര പുറപ്പെടുന്നതിനും പുതിയതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ശുഭ സംരംഭങ്ങൾക്കും തുടക്കം കുറിക്കാവുന്നതാണ് പതിനൊന്ന് മണി അമ്പത്തി നാല് മിനിറ്റ് മുതൽ ഒരു മണി മുപ്പത്തെട്ട് മിനിറ്റ് വരെയുള്ള കുംഭം രാശി സമയത്ത് കരാർ ഒപ്പുവയ്ക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും വിവാഹത്തിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും ഭൂമിക്രയവിക്രയങ്ങൾക്കും സന്ധി സംഭാഷണത്തിനും പുതിയതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ശുഭ സംരംഭങ്ങൾക്കും തുടക്കം കുറിക്കാവുന്നതാണ് ഒരു മണി മുപ്പത്തെട്ട് മിനിറ്റ് മുതൽ മൂന്ന് മണി പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള മീനം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവൃത്തികൾക്കും വാഹനത്തിൽ കയറുന്നതിനും കാർഷികമായിട്ടുള്ള മേഖലകൾക്കും പുതിയതായിട്ടുള്ള എല്ലാവിധത്തിലുള്ള ശുഭ സംരംഭങ്ങൾക്കും തുടക്കം കുറിക്കാവുന്നതാണ് നവംബർ ഇരുപത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച മാസം പതിമൂന്നാം തീയതി തിരുവോണ നക്ഷത്രം അഞ്ച് നാഴിക പതിനെട്ട് വിനാ പതിനാറ് വിനാഴിക വരെ കൊണ്ട് എട്ട് മണി മുപ്പത്തിയേഴ് മിനിറ്റ് വരെ പകൽ ഷഷ്ടി തീയതി പതിനൊന്ന് നാഴിക ഇരുപത്തെട്ട് വിനാഴിക വരെയുണ്ട് ഏഴ് മണി നാൽപ്പത്തി ആറ് മിനിറ്റ് മുതൽ ഒമ്പത് മണി അമ്പത്തിനാല് മിനിറ്റ് വരെയുള്ള ധനുരാശി സമയത്ത് ചികിത്സയ്ക്കും യാത്ര പുറപ്പെടുന്നതിനും ചോറൂണിനും വളരെ അനുയോജ്യമാണ് പതിനൊന്ന് മണി അമ്പത് മിനിറ്റ് മുതൽ ഒരു മണി മുപ്പത്തി നാല് മിനിറ്റ് വരെയുള്ള കുംഭം രാശി സമയത്തും അഗ്നി ആശ്രിത ലോഹാശ്രിത പ്രവൃത്തികൾക്കും ചികിത്സയ്ക്കും വളരെ അനുയോജ്യമാണ് അതേപോലെ തന്നെ ചോറൂണിനും വളരെ അനുയോജ്യമാണ് ഒരു മണി മുപ്പത്തിനാല് മിനിറ്റ് മുതൽ മൂന്ന് മണി പതിനാല് പതിനഞ്ച് മിനിറ്റ് വരെയുള്ള മീനം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവർത്തികൾക്കും ജലാശ്രിത പ്രവൃത്തികൾക്കും വളരെ അനുയോജ്യമാണ് നവംബർ മുപ്പതാം തീയതി ബുധനാഴ്ച വൃശ്ചിക വൃശ്ചികമാസം പതിനാലാം തീയതി അവിട്ട നക്ഷത്രം ഒരു നാഴിക മുപ്പത്തിയേഴ് വിനാഴിക വരെയുണ്ട് ഏഴ് മണി പത്ത് മിനിറ്റ് വരെ കാലത്ത് നക്ഷത്രം അമ്പത്തൊമ്പത് നാഴിക ഏഴ് വിനാഴിക വരെയുണ്ട് അതായത് ഡിസംബർ ഒന്നാം തീയതി പുലർച്ചെ ആറുമണി പത്ത് മിനിറ്റ് വരെ ഏഴ് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ എട്ട് മണി അമ്പത്തെട്ട് മിനിറ്റ് വരെയുള്ള ധനുരാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും യാത്ര പുറപ്പെടുന്നതിനും ഉദ്യോഗപ്രവേശത്തിനും കരാർ ഒപ്പുവയ്ക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും പുതിയതായിട്ടുള്ള എല്ലാവിധത്തിലുള്ള ശുഭ സംരംഭങ്ങൾക്കും തുടക്കം കുറിക്കാവുന്നതുമാണ് ഡിസംബർ ഒന്നാം തീയതി വൃശ്ചികമാസം പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച പൂരോരുട്ടാതി നക്ഷത്രം അമ്പത്തൊമ്പത് നാഴിക അമ്പത്താറ് വിനാഴിക വരെയുണ്ട് ഡിസംബർ രണ്ടാം തീയതി പുലർച്ചെ അഞ്ച് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെയാണ് ഉള്ളത് അഷ്ടമി തിഥി രണ്ട് നാഴിക മൂന്ന് വിനാഴിക വരെയും അതിനുശേഷം നവമി നവമിതിഥി അമ്പത്തൊമ്പത് നാഴിക പതിനഞ്ച് വിനാഴിക വരെയുമുണ്ട് ഒന്നും ഡിസംബർ ഒന്നാം തീയതി അനുയോജ്യമല്ല ഡിസംബർ രണ്ടാം തീയതി വൃശ്ചികമാസം പതിനാറാം തീയതി വെള്ളിയാഴ്ച ഉത്രട്ടാതി നക്ഷത്രം അമ്പത്തെട്ട് നാഴിക ഒരു വിനാഴിക വരെയുണ്ട് മൂന്നാം തീയതി പുലർച്ചെ അഞ്ച് മണി നാൽപ്പത്തി നാല് മിനിറ്റ് വരെ ദശമി തീയതി അമ്പത്തേഴ് നാഴിക നാൽപ്പത്തൊമ്പത് വിനാഴിക വരെയുണ്ട് ശുഭകർമ്മങ്ങൾക്കെല്ലാം വളരെ അനുയോജ്യമാണ് ഏഴ് മണി മുപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒമ്പത് മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള ധനുരാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ ഫലങ്ങളെ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ഉദ്യോഗപ്രവേശത്തിനും കരാർ ഒപ്പുവയ്ക്കുന്നതിനും ഭൂമിക്രയ വിക്രയങ്ങൾക്കും വളരെ അനുയോജ്യമാണ് എല്ലാവിധത്തിലുള്ള ശുഭ സംരംഭങ്ങൾക്കും തുടക്കം കുറിക്കാം പതിനൊന്ന് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ഒരു മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള കുംഭം രാശി സമയത്ത് ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വിവാഹത്തിനും പദ്ധതി സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും കരാർ ഒപ്പുവയ്ക്കുന്നതിനും എല്ലാവിധത്തിലുള്ള ശുഭ സംരംഭങ്ങൾക്കും തുടക്കം കുറിക്കാവുന്നതാണ് ഒരു മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് മുതൽ മൂന്ന് മണിവരെയുള്ള മീനം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും വാഹനത്തിൽ കയറുന്നതിനും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും വളരെ അനുയോജ്യമാണ് നവംബർ ഡിസംബർ മൂന്നാം തീയതി ശനിയാഴ്ച വൃശ്ചികമാസം പതിനേഴാം തീയതി രേവതി നക്ഷത്രം അമ്പത്തൊമ്പത് നാഴിക പതിനാറ് വിനാഴിക വരെ ഉണ്ട് ഡിസംബർ നാലാം തീയതി ഞായറാഴ്ച പുലർച്ചെ ആറു മണി പതിനാല് മിനിറ്റ് വരെയാണ് ഉള്ളത് ഏകാദശി തിഥി അമ്പത്തേഴ് നാഴിക മുപ്പത്തേഴ് വിനാഴിക വരെ ഉണ്ട് ശുഭകർമ്മങ്ങൾക്കെല്ലാം തന്നെ അനുയോജ്യമാണെങ്കിലും ശനിയാഴ്ച ആയതുകൊണ്ട് ചില പരിമിതികളൊക്കെ ഉണ്ട് ഏഴ് മണി മുപ്പത്തൊന്ന് മിനിറ്റ് മുതൽ ഒമ്പത് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള ധനുരാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുള്ള പ്രവൃത്തികൾക്കും വാഹനത്തിൽ കയറുന്നതിനും കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും ചോറൂണിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വിവാഹത്തിനും വളരെ അനുയോജ്യമാണ് പതിനൊന്ന് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് മുതൽ ഒരു മണി പത്തൊമ്പത് മിനിറ്റ് വരെയുള്ള കുംഭം രാശി സമയത്ത് കരാർ ഒപ്പുവയ്ക്കുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ഗൃഹാരംഭ പ്രവേശങ്ങൾക്കും വിവാഹത്തിനും വളരെ അനുയോജ്യമാണ് ഒരു മണി പത്തൊമ്പത് മിനിറ്റ് മുതൽ മൂന്ന് മണിവരെയുള്ള മീനം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും ജലാശ്രിത പ്രവൃത്തികൾക്കും അനുയോജ്യമാണ് ഡിസംബർ നാലാം തീയതി ഞായറാഴ്ച വൃശ്ചകമാസം പതിനെട്ടാം തീയതി അശ്വതി നക്ഷത്രം അറുപത് നാഴിക പൂർണ്ണമായിട്ടുമുണ്ട് ദ്വാദശ തീയതി അമ്പത്തെട്ട് നാഴിക മുപ്പത് വിനാഴിക വരെയുണ്ട് കാലത്തെ ഏഴ് മണി ഇരുപത്തേഴ് മിനിറ്റ് മുതൽ ഒമ്പത് മണി മുപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള ധനുരാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും ചോറൂണിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വ്യവസായം ആരംഭിക്കുന്നതിനും പുതിയതായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും തുടക്കം കുറിക്കുന്നതിനും അനുയോജ്യമാണ് പതിനൊന്ന് മണി മുപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള കുംഭം രാശി സമയത്ത് പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും കരാർ ഒപ്പുവയ്ക്കുന്നതിനും വ്യവസായം ആരംഭിക്കുന്നതിനും പുതിയതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ശുഭ സംരംഭങ്ങൾക്കും തുടക്കം കുറിക്കാവുന്നതാണ് ഒരു മണി പതിനഞ്ച് മിനിറ്റ് മുതൽ മൂന്ന് മണി വരെയുള്ള മീനം രാശി സമയത്ത് കരാ ഉറപ്പുവയ്ക്കുന്നതിനും ജലാശ്രിത പ്രവൃത്തികൾക്കും സന്ധി സംഭാഷണത്തിനും ക്രയവിക്രയങ്ങൾക്കും വളരെ അനുയോജ്യമാണ് ഇതാണ് ഈ ആഴ്ചയിലെ ശുഭാശുഭദിനങ്ങൾ നമസ്കാരം